ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കോവിഡ് വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധി. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ലോകം ആഗോള സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോക സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച കുറഞ്ഞ നിരക്കിലാണെങ്കിലും അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി പൊടുന്നനെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ച് സമസ്ത മേഖലകളെയും നിശ്ചലമാക്കി. വൻ സാമ്പത്തിക ശക്തികൾ പോലും കോവിഡിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. രാജ്യത്തെ സ്ഥിതിയും മറിച്ചല്ല. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ മാന്ദ്യം നേരിട്ടപ്പോഴും ഇന്ത്യ വളർച്ചയുടെ പാതയിലായിരുന്നു. എന്നാൽ കോവിഡ് 19 വൻ സാമ്പത്തിക ബാധ്യതയാണ് രാജ്യത്തിനും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിനും വരുത്തിവെച്ചിട്ടുള്ളത്. രാജ്യത്തെ ഉൽപ്പാദന മേഖല തീർത്തും നിഷ്ക്രിയമായിരിക്കെ കോവിഡ് പ്രതിരോധ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 1.7 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതമായി. 20,000 കോടി രൂപയുടെ പ്രത്യേക കോവിഡ് പാക്കേജാണ് സംസ്ഥാന ഗവൺമെന്റും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്രയും തുക അടിയന്തരമായി കണ്ടെത്തേണ്ട ബാധ്യതയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യത്ത് പ്രഖ്യാപിച്ച 21 ദിവസത്തെ 1-ാം ഘട്ട ലോക്ഡൌണിൽ തന്നെ സംസ്ഥാന സമ്പദ്വ്യവസ്ഥയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇക്കാലത്ത് സംസ്ഥാനത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 80% കുറവുണ്ടായതായാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് ഇതു സംബന്ധിച്ച് പഠനം നടത്തിയ സംസ്ഥാന മുൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ബി ആൽവിൻ പ്രകാശ് വാർത്താ തരംഗിണിയോട് പറഞ്ഞു. ഈ കോവിഡ് രോഗം ബാധിച്ചതിനെ തുടർന്ന് സംസ്ഥാനം ആദ്യം 21 ദിവസത്തെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ആ 21 ദിവസത്തെ ലോക്ഡൌൺ കാലത്ത് നമ്മുടെ സംസ്ഥാന സമ്പദ്ഘടനയിലും സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന GDP ഏതാണ്ട് 80% ഇടിവ് ഉണ്ടാവുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം സാധാരണ രീതിയിൽ കിട്ടാവുന്നതിന്റെ ഏതാണ്ട് ഒരു 20% മാത്രമേ ഉൽപ്പാദനം നടന്നിട്ടുള്ളൂ. 80% നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ പഠനത്തിൽ ഞാൻ കണ്ടെത്തിയത്. അതനുസരിച്ചാണെങ്കിൽ 21 ദിവസം കൊണ്ട് ഏതാണ്ട് സംസ്ഥാന സമ്പദ്ഘടനയിൽ ഏതാണ്ട് 37,000 കോടി രൂപയുടെ ഒരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വലിയ ഒരു നഷ്ടമാണ്. കാർഷിക അനുബന്ധ മേഖലകളിൽ ഏതാണ്ട് ഒരു 74% സെക്കൻഡറി മേഖലയിൽ ഏതാണ്ട് ഒരു 88% നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ പഠനത്തിന്റെ ഒരു നിഗമനം. അതായത് നമ്മുടെ സമ്പദ്ഘടനയിൽ ഏതാണ്ട് 20% ഉൽപ്പാദനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് നിർമ്മാണ മേഖല. അവിടെ ഏതാണ്ട് 100% ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ കച്ചവടം, ട്രേഡ്, ഹോട്ടൽ ഈ മേഖലയിൽ ഒരു 76%, ഗതാഗത മേഖലകളിൽ ഒരു 82%, റിയൽ എസ്റ്റേറ്റ്, ഫൈനാൻഷ്യൽ സർവീസസ് 90%, ഭരണരംഗത്തെ ഏതാണ്ട് ഒരു 40% നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രതിഫലനം സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ മേഖലയിലും ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ലോക്ഡൌണിനെ തുടർന്ന് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഏകദേശം 32,000 കോടി രൂപയുടെ ധനനഷ്ടം ഉണ്ടായിട്ടുള്ളതായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇക്കാലയളവിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് 2% താഴെയാകുമെന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയും വിലയിരുത്തുന്നു. കേരള സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ക്രിസ്റ്റബൽ ആകാശവാണിയോട്. ആഗോള സാമ്പത്തിക വളർച്ച 2019 പൊതുവെ കുറവായിരുന്നു. 2020 മെച്ചപ്പെടുന്നു എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ലോകമെമ്പാടും. എന്നാൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ലോക്ഡൌണിൽ ആയതുകൊണ്ട് തന്നെ ബിസിനസ്സുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല എന്ന് നമുക്ക് കാണാം. 2020 നാലാമത്തെ പാദത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 4.7% 2020-21 കാലഘട്ടത്തിൽ അത് 1.9 മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര നാണ്യനിധി ഉൾപ്പെടെയുള്ള ഏജൻസികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ സമസ്ത മേഖലകളെയും കോവിഡ് 19 ബാധിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു അവസ്ഥയിൽ
ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം ഏതാണ്ട് 32,000 crore rupees എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരും കർഷകരും മത്സ്യത്തൊഴിലാളികളും അതിഥി തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും പണിയെടുക്കാൻ സാധിക്കാത്തതും മൂലം വളരെ ഏറെ ബുദ്ധിമുട്ടുന്നതായി കാണാനായിട്ട് സാധിക്കും. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം. എയർലൈൻസിന്റെയും മറ്റ് റെസ്ട്രിക്ഷൻസും കാരണം ടൂറിസം മേഖല കാര്യമായി അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൾഫിൽ നിന്നിട്ടുള്ള വരുമാനവും ഭാവിയിൽ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മെ വളരെയധികം വേദനിപ്പിക്കുന്നുമുണ്ട്. ലോക്ക്ഡൌൺ കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള മറ്റ് അവസ്ഥകളിലും എല്ലാം നമ്മുടെ ടാക്സ് കളക്ഷൻ, റിസോഴ്സ് മൊബിലൈസേഷൻ ഒത്തിരി കുറഞ്ഞതുകൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയും സർക്കാരിന് ഉണ്ട്. സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിട്ടുള്ള സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. ഇക്കാര്യത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ടെന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് മുൻ പ്രിൻസിപ്പലും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ബി വിജയകുമാർ പറഞ്ഞു. ആദ്യമായിട്ട് ജീവൻ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മുൻഗണന. ആരോഗ്യത്തിനായിരിക്കണം ആദ്യത്തെ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രോഗത്തെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയും കൂടി നമുക്ക് എങ്ങനെ ചടുലമാക്കാം എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു മുൻഗണന നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രോഗമാസകരം ഗ്രസിക്കാവുന്ന ഏറ്റവും വലിയ ഒരു വരാനിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഭക്ഷണമില്ലാതെ മനുഷ്യനെ നിലനിൽപ്പില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ വീടുകൾ കേന്ദ്രീകരിച്ച്, വ്യക്തികൾ കേന്ദ്രീകരിച്ച്, ചെറിയ ചെറിയ ഉത്പാദന യൂണിറ്റുകളെ കേന്ദ്രീകരിച്ച്, മൈക്രോ എന്റർപ്രൈസസുകൾ ആരംഭിച്ചുകൊണ്ട്, കോട്ടേജ് ഇൻഡസ്ട്രീസ് ആരംഭിച്ചുകൊണ്ട്, ടെക്നോളജിയുടെ സഹായം തേടിക്കൊണ്ട് നമുക്ക് എങ്ങനെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാം എന്നുള്ളതിനെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കുകയും പരമാവധി ആളുകളെ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ആരംഭം കുറിക്കുകയും വേണം ആദ്യഘട്ടം എന്ന നിലയിൽ. ഇപ്പൊ നാം സാധാരണ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസം എന്ന് പറയുന്നത് അടച്ചുപൂട്ടൽ ബോറടിക്കാതെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിന് അനുസരിച്ച് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പരിപാടികളുമാണ് കൊണ്ടുവരുന്നത്. ഈ ചിന്താധാരയെ നമുക്ക് എങ്ങനെ കൂടുതൽ ക്രിയാത്മകമായിട്ട് ഉൽപ്പാദന മേഖലകളിലേക്കും വിതരണ മേഖലയിലേക്കും വരുമാനം ആർജിക്കുന്നതിലേക്കും സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ട അവസ്ഥയിലേക്കും അതുപോലെ തന്നെ മറ്റാളുകളെ സഹായിക്കുന്നതിലേക്കും നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന തലത്തിലുള്ള ചിന്ത വേണം നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഉൽപാദന വ്യാപാര മേഖലകളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണെന്നും ഏറെ താമസിയാതെ തന്നെ സമ്പദ്വ്യവസ്ഥ പൂർവ്വസ്ഥിതിയിലാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മുൻ ഫാക്കൽറ്റി ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു. താൽക്കാലികമായി ഉൽപാദന മേഖലകളിലും നമ്മുടെ വാണിജ്യ മേഖലകളിലും ഒരു തളർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് തിരിച്ചു വരാം, നമ്മുടെ ഉൽപാദന മേഖലകൾ പ്രവർത്തിക്കാം. അങ്ങനെ കേരള സമ്പദ്വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. അത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടുകളും ദുരിതകളും അത്രമാത്രം ഒരു വലിയ ഒരു പ്രശ്നമായി നമ്മൾ കാണാതെ അവയെ ധൈര്യപൂർവ്വം നേരിടുന്നതിന് വേണ്ടി തയ്യാറാവുക തന്നെ വേണം. ഈ സാഹചര്യത്തിൽ നമ്മുടെ കേരള സർക്കാരിന്റെ വരുമാന മാർഗങ്ങളെല്ലാം അടയുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഭീഷണി. ഒരുപക്ഷേ ഇനിയുള്ള മാസങ്ങളിൽ ശമ്പളവും പെൻഷനും അടക്കമുള്ള വരുമാനം എങ്ങനെ കൊടുത്തു തീർക്കാനൊക്കും എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വലിയ ആശങ്കയുണ്ട്. പക്ഷെ ആ ആശങ്കകളൊക്കെ തന്നെ ജനങ്ങളെ ഒന്നിച്ച് വിശ്വാസത്തിലെടുത്ത് കൂട്ടായി മുന്നോട്ട് പോയാൽ ഈ പ്രശ്നങ്ങള് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാനൊക്കും. ലോക്ക്ഡൌണിനെ തുടർന്ന് മത്സ്യബന്ധന മേഖല തീർത്തും സ്തംഭനാവസ്ഥയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതിന് പുറമേ ഈ മേഖലയിലെ തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും വരുമാനവും പൂർണ്ണമായി നിലച്ചിരിക്കുന്ന അവസ്ഥയിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാകണമെന്ന് ട്രോളിംഗ് ബോട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്
ശ്രീ പീറ്റർ മത്യാസ് പറഞ്ഞു. പെട്ടെന്നുള്ള ഈ ലോക്ഡൌൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മത്സ്യബന്ധന മേഖല സമ്പന്നാവസ്ഥയെ പൂർണ്ണമായും ആയി. വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി മുഴുവനൂടെയാണ് ഈ മത്സ്യബന്ധന മേഖല, ട്രോളിംഗ് മേഖല ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഡിസംബറോടുകൂടി തന്നെ നമ്മളുടെ ഈ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഈ കോവിഡ് ബാധിച്ചതുകൊണ്ട് നമ്മുടെ കയറ്റുമതിയെ ബാധിച്ചിരുന്നു. അതിനുശേഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ കോവിഡിന്റെ ഭാഗമായിട്ട് കയറ്റുമതി പൂർണ്ണമായി നിരോധിച്ചു. അങ്ങനെ കയറ്റുമതി പൂർണ്ണമായി നിരോധിച്ചതിന്റെ പേരിൽ യന്ത്രവൽകൃത ട്രോളിംഗ് മേഖല വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയെ സംബന്ധിച്ച് നമുക്ക് ഉള്ളത് ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെയ് 3 ഇപ്പം നമുക്ക് ലോക്ഡൌൺ കാലയളവ് കഴിയുന്നത്. അതിനുശേഷം നമുക്ക് ജൂൺ മാസത്തിൽ വീണ്ടും നമ്മളുടെ ഒരു ട്രോളിംഗ് നിരോധനം നമുക്ക് സംസ്ഥാനത്ത് നിലവിൽ വരാൻ പോവുകയാണ്. June 10 മുതൽ നമുക്ക് July 31 വരെ നമുക്ക് ഒരു ട്രോളിംഗ് നിരോധനം വീണ്ടും ഇവിടെ നിലവിൽ വരാൻ പോകണം. അപ്പോൾ നിലവിൽ വരുമ്പോൾ ഈ എല്ലാ മേഖലകളും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പോലും മത്സ്യബന്ധന മേഖലയ്ക്ക് വീണ്ടും ഒരു 2 നിരോധനം കൂടെ വീണ്ടും വരാൻ പോവുകയാണ്. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ മത്സ്യബന്ധന മേഖല തകർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇത് സാധാരണയിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി ജീവിക്കുന്ന ഈ തൊഴിൽ മേഖലയെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കും. അപ്പൊ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെന്റ് നമ്മുടെ ഈ മത്സ്യബന്ധന മേഖലയിലെ ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനം മാറ്റാനായിട്ട് ശ്രമിച്ചാൽ അത് മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകും. ചെറുകിട വ്യവസായ മേഖലയിൽ ഉണ്ടായ തൊഴിൽ സ്തംഭനാവസ്ഥയെ തുടർന്ന് ഉൽപാദനവും വിതരണവും നിലച്ചത് മൂലം നിലവിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും നാശത്തിന്റെ വക്കിലായി. ചെറുകിട കശുവണ്ടി ഫാക്ടറി ഉടമയായ ശ്രീ വസന്തകുമാർ: ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് എല്ലാ മേഖലകളിലും കശുവണ്ടി പരിപ്പ് ഇരിക്കുകയായിരുന്നു, ജോലിക്കാരത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജോലി നിർത്തിയപ്പോൾ ഇത് അന്തരീക്ഷത്തിൽ തുറന്നിരിക്കുകയും ഇത് കേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാവുകയും ചെയ്തു. ഏകദേശം 120 crore ഇത്തരത്തിലുള്ള കശുവണ്ടി പരിപ്പ് സംസ്കരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി കശുവണ്ടി ഫാക്ടറി നിലവിലിരിക്കുക. ഇത് എത്രയും പെട്ടെന്ന് ഇത് സംസ്കരിച്ച് ഇത് അതാത് തരംതിരിച്ച് മാറ്റിയില്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മേഖലയിൽ സർക്കാർ ഇടപെടുകയും ലോക്ക്ഡൌൺ നിബന്ധനകളെല്ലാം അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഒരു 30% എങ്കിലും തൊഴിലാളികൾ വെച്ച് ഇത് സംസ്കരിച്ച് ഇത് വൃത്തിയാക്കിയെടുത്ത് കയറ്റുമതി ചെയ്യാനുള്ള അനുവാദം എത്രയും പെട്ടെന്ന് തന്നില്ല എങ്കിൽ ഈ 120 crore ഒരു രൂപ പോലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല, നഷ്ടത്തിലിരിക്കും. കാർഷിക മേഖലയ്ക്കേറ്റ കനത്ത പ്രഹരം നാണ്യവിളകളെയും സാരമായി ബാധിച്ചു. ചെറുകിട തോട്ടമുടമയായ ശ്രീ പി ജി പുരുഷോത്തമൻ: ലേലത്തിന്റെ വിളവെടുപ്പ് അവസാനിക്കാറായപ്പോഴത്തേന് ലേല കേന്ദ്രങ്ങളിൽ നിന്ന് ലേലം പിടിച്ച വ്യാപാരികൾ അവർക്ക് രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ കൊണ്ടുപോയി വിറ്റഴിക്കാൻ കഴിഞ്ഞില്ലാത്തതുകൊണ്ട് അവർ ലേലത്തിന്റെ പേയ്മെന്റ് നടത്തിയിട്ടില്ല. ആ പേയ്മെന്റ് നടക്കാത്തത് കൊണ്ട് ചെറുകിട കൃഷിക്കാരനും ചെറുകിട വ്യാപാരിക്കും ഒരുപോലെ പണം കിട്ടാതെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഈ തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നത്. ആ തൊഴിലാളികളെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ പ്രദേശത്ത് ലോക്കലായി തൊഴിലാളികളെ കിട്ടാനില്ല. അപ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരും പട്ടിണിയായി, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും പട്ടിണിയായി. കുരുമുളകിനെ സംബന്ധിച്ചാണെങ്കിൽ അതിലും മോശാവസ്ഥയാണ്. ആകെക്കൂടി എല്ലാ പ്രദേശങ്ങളും ഗവൺമെന്റ് കീഴിലായി കഴിഞ്ഞപ്പോൾ കുരുമുളക് വിറ്റഴിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ കൃഷിക്കാരൻ ആ മുളകിന്റെ വില 1 പോലും ഈ സീസണിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കുരുമുളക് കൃഷിക്കാരനും ഏല കൃഷിക്കാരനും ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ്. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ ലോക്ഡൌൺ സമ്പദ്ഘടനയിൽ കനത്ത പ്രഹരമേൽപ്പിച്ചു എന്നതിൽ തർക്കമില്ല. രാജ്യത്ത് പടർന്നു പിടിക്കുന്ന ഗുരുതരമായ രോഗത്തിന്റെ സാമൂഹ്യ വ്യാപനം തടയാൻ ലോക്ക്ഡൌൺ അല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നതും നമുക്കറിയാവുന്നതാണ്. സമ്പദ്ഘടനയുടെ വളർച്ച കൃത്യമായ ആസൂത്രണത്തിലൂടെയും സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും നമുക്ക് വീണ്ടെടുക്കാനാവും. പക്ഷേ ഇതിനെല്ലാം അനിവാര്യമായ മനുഷ്യ സമ്പത്തിനെ സംരക്ഷിച്ചേ മതിയാകൂ. കൊറോണ വൈറസിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനും ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകി ആരോഗ്യത്തിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ സംജാതമാക്കുന്നതിന് നമുക്ക് കൂട്ടായി യത്നിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.